ഇങ്ങോട്ട് എടുക്കുന്നില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ്റെ പക്കൽ മുഖപ്രസന്നതയോടെ എതിരേറ്റ് നിൽക്കുന്ന രക്ഷിത സംഘത്തോടൊപ്പം ഈ പ്രിയപ്പെട്ട ദാസനും കാണപ്പെടുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ചാപ്പലിൽ വെച്ച് സസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാമത്തെ ക്രമം ഇപ്പോൾ നടത്തുകയാണ്. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ നിൻ്റെ മഹത്വമുദിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മണമില്ലാത്തനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം
ചെയ്യണമേ. കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാവികളായോട് കണ്ണയുന്ന മിശിയ രാജാവേ, നിന സ്തുതി. മാറക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ തിരുസ്രോത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ നിങ്ങൾക്കറിയണമേ. ഞങ്ങളടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുകളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നിന്റെ ഏറ്റുബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നെ ഓർത്തോറിയമേ, തമ്പുരാന്റെയമേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ വന്ന സമയം ദൈവം തമ്പുരാനോട് വേഴ്ച കൊള്ളണമേ. ആമീൻ. കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ യാത്രയായി വിദൂരസമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായി നിന്റെ മുഖപ്രസന്നതയോട് അഭിമുഖിക്കുവാനും ഇടയാകണമേ. ഓശോ അബുകുല ശുഭാൻ ആദമക്കൾ കുദാനം വാഗ്ദത്തം ചെയ്തോൻ മസിഹ നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർ കരുളണമുദ്ധാനം കാലികമാം വാസത്തിൽ അടിയാനേ നീക്കിയ മശിഹ കനിവോടു കൈക്കൊള്ളണമിവനെ വിധിയതിലെ തരുതേ നാദ വെളിവായെല്ലാം തൃക്കണ്ണാൽ കാണും മശിഹ രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കറവെളിവാക്കല്ലേ ശരണത്തിൽ നിദ്രിതനാം ദാസനു മശിഹ സ്മൃതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ പല ഭാഗത്തായി ചേർക്കേണം സ്വർഗ കവാടം ഭേദിക്കും വറുതി സിന്ധാ കോൽ മശിഹ തവ ശരണേ മൃതനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ സഹജ കരയരുതേ നാദൻ പ്രഭയിൽ പാർപ്പിക്കും വഴി കാണിക്കും വറുതീസൻ കൃപയാൽ ഞങ്ങളെ നിൻ ചിറകിൻ മറവിൽ ചേർക്കേണമേ നിൻ ശരണത്തിൽ നിൻ കൃപയിൽ നിദ്രിതനാമീ സോദരനെ നിന്നാഗമന പെരുന്നാളിൽ നിൻ കൃപ നേരിട്ടീടേണം ബാറക്കുമാർ ജനകാൽമജപാവന റുഹ സത്യേകശ കൽപ്പനയാൽ വാങ്ങിയൊരാത്മാവങ്ങയ്ക്കായി വന്ദനവും സ്തുതിയും നൽകും കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ ശുദ്ധ പിശാചുക്കളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിൽ അദൃശ്യ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ ഈ ആത്മാവിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്തെ ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബുക്കുലശുബാൻ നാഥ നിങ്കൽ ഉയർത്തുന്ന ആത്മത്തെ ഹാലേലൂയ. നീ എൻ ശരണം ഞാൻ ലജ്ജിക്കരുതേ ദേവേശ. വൈദികളുടെ ബം കാട്ടു ലജ്ജിക്കും ദോഷികൾ വർദ്ധതയാൽ ഹാലേലൂയ. കർത്താവെ കാട്ടുക നിൻ പാദകളെ അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ ഹാലേലൂയ. സർവേശ്രാന്തിയുമാനന്ദമതും ദാസർ കരുൾ മരണം കൈക്കൊണ്ടോ നാം നീ പാതാള സ്ഥിതരെ. നാശം തീർത്തെഴുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താം ജീവോദ്ധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയ പോലെ ശ്വാസം അവർ കുദ്ദാനേ നൽകാം. കുറിയേലായി സോ നാം എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്ത രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ജായിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് നമ്മെ മെനഞ്ഞുണ്ടാക്കുകയും തന്റെ നീതിയിൽ അതിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയും കൃപയോടെ അതിൽ നിന്ന് വീണ്ടും ഉദ്ധരിക്കുകയും ചെയ്യുന്ന നിർമ്മിതാവുമായവനെ സ്തുതി. തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധന അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബലവാനും യോദ്ധാവും ഭയങ്കരനും സകലത്തെ ഭരിക്കുന്നവനുമായ കർത്താവേ, അവിടുത്തെ കൽപ്പനയാൽ സകലം ഉണ്ടാകുകയും അവിടുത്തെ കൽപ്പന ദൈവമേ ജീവക്രാണോ സകലത്തിന്റെ ശ്വാസവും നീയാകുന്നുവല്ലോ. നിന്നിലുള്ള പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാ നീ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനിൽ കനിയണമേ. അവിടുത്തെ ആശ്വാസ ഭവനങ്ങളെ കടക്കുവോളം വിശുദ്ധ സേനകൾ ഇവനെ സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും അവിടുത്തെ പരാക്രമം അറിയപ്പെടുകയും നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാകുകയും ചെയ്യുന്നതായ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാഖമാർക്ക് ആഹ്ലനാദം പുറപ്പെടുവിക്കുകയും റീശേൻ മാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിവേന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രഭാവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ചു മറിഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യ കഴിവുണ്ടാകുകയും രാപ്പകലിൽ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവനും ശൂന്യമായി അവശേഷിക്കുകയും ആകാശം ഇളകുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേഘാവൃതമായി തീരുകയും ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഭയങ്കരമായ നിലയിലാകുതനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയിലോടും നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശ സന്ദേഹങ്ങൾ എല്ലാവരും നിന്നെതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതിയർ മ്ലാനവതരാകുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിന്റെ ശബ്ദം എല്ലാ ജടങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നി ജ്വലിക്കുകയും ആൾ മൂർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷിക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത്
അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്റെ ദാസിന്റെ ആത്മാവിനെ സംരക്ഷിച്ചുകൊള്ളണമേ. അവിടുത്തെ മനുഷ്യസ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ അവിടുന്ന് പരിഗണിക്കരുത്. ഇവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ അവിടുന്ന് ഓർമ്മിക്കരുത്. ഭയങ്കരമായ അവിടുത്തെ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കരുത്. അവിടുത്തെ കൃപയിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടുകയും അരുത്. എന്നെ സ്നേഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിക്കപ്പെടുവാൻ ഇടയാകരുത്. എന്റെ കരുണയിൽ ചിറകു വിരിച്ചവനെ സംരക്ഷിച്ചു കൊള്ളണമേ. അവിടുത്തെ ദിവസത്തിനായി സന്തോഷപൂർവം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സലന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖവശമില്ലാത്തവനവനവന്റെ പ്രവൃത്തികൾക്ക് തക്കപോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യമുള്ള ന്യായാധിപതിയായുള്ളവേ, ഇവൻ സന്തോഷാനന്ദങ്ങളോടുകൂടെ നിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയെയും കൃപയെയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോട് മരിച്ചു തുറുകാടും കൂടെ സ്തുതിയോഗ്യമാകുന്നു. ഭ്രംശത്താൽ സൃഷ്ടികളകിലം സംഭ്രമപൂർവം അറിയുമ്പോൾ ആദിത്യനുവം വിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു ലോകം. സൃഷ്ടാവിൻ വാക്കാലന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിളകി പിളരുന്നു. നിര്യാതന്മാരുയരുന്നു. നീരും നീതിയും ഉൾക്കൊള്ളും. നിയത വിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു. കർത്താവെ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായ ഈ സഹോദരന്റെ ആത്മാവിന് അവിടുന്ന് വിമോചകനും പാപപരിഹാരകനും ആയിരിക്കണമേ. ഇവന്റെ ആയുഷ്കാലത്ത് ഇവൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും മ്ലേച്ഛതകളും അനുഗ്രഹ സമ്പൂർണമായി നിന്റെ കരുണാസമുദ്രത്തിൽ കഴുകി വടിപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്വത്തിന്റെ കൽപ്പനയാലും മാങ്ങിത്താലും ഇവനെ നാശത്തിൽ നിന്ന് അശ്രദ്ധയിൽ നിന്നും ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയും കൽപ്പനയാൽ ഇവന്റെ ദേഹിയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപത്താൽ ഇവന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമില്ലാത്ത സന്തോഷം ഉല്ലാസങ്ങളുടെ സ്ഥലത്ത് ഇവനെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളെ സകല മരിച്ചുപോയൊരു നിന്റെ വലത്തുമാത് നിന്നുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതിസ്തോത്രം കരേറ്റുമാറാകണമേ. ഹോശോ വബുകുല ശുബാൻ ആദമിലാരംഭിച്ചായതമായി മശിഹായോളം മരണം നീണാളോടി മശിഹായ മരണത്തിനധികാരം ഒഴിവാക്കി പാപത്തിൻ മുന നീക്കി ഘോഷിക്കും നല്ലാ തലമുറയും സ്കീപ്പായിന്മേൽ നേടിയതാം വിജയത്തെ പുനരുദ്ധാനത്തിൽ മാഞ്ഞിടും ഹൃദിയോട് പാപം ലേജിതനാകും സാത്താൻ നീതിപരന്മാരെല്ലാം ബോധിക്കും ശോഭനമാം വസനത്താൽ ഭൂഷിതരായി ദീപികയാളിച്ചീട്ടവരത്തും മണവാളനുമായി മണവറയെ പൂകിടുവാൻ ബാറ ഗാത്രത്തോടാത്മാവോതുന്നു സസമാധാനം പ്രിയ സഹജ മരുവുക നീ പോകുന്നേ നിന്നരികി നിന്നരം നിഖിലേശൻ കൽപ്പിക്കും സ്ഥാനത്തിൽ കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ട് ഉദ്ധാനത്തിൽ നിന്നെ കാണാൻ വീണ്ടും
മശിഹാരാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാഹളമൂതും നേരം കബറുകളും പാറകളും ഉടയുമുടൻ മൃതരെല്ലാം ഉദ്ദാനം ചെയ്തിടും. ദീപികയാളിച്ചിട്ടവരെത്തും മണവാളനുമായി മണവറയെ പൂകിടുക. ഉദ്ദാനദിനെ മൃതജനതയ്ക്കുയിരേകി ശോഭനഗാത്രം നൽകും മാശിഹാധന്യൻ. ഹേ മൃതി ഉദ്ദാനം മൃതമെത്തും കേരിക്കേണ്ട ദേഹത്തിൻ നാശത്തിൽ സുന്ദരമായിങ്ങനെ നിർമ്മിച്ചോൻ ഗാത്രത്തെ ഉദ്ദാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോലരുളിടും. ആർദ്രത മൂലം പാതാളം ഭൂകി മൃതർ എല്ലാ പേർക്കും മാർഗം കാണിച്ചോനെ. ആദാമ്യർക്കുദ്ദാനം നൽകാൻ അന്ത്യദിനെ നീ വന്നിടുമ്പോൾ നിന്നിലുറങ്ങും ദാസൻ അൻപൊടു ജീവൻ നൽകാം. സ്നേഹിതരെ മൃതിദൂതൻ വന്നെത്തി വേഗം പോവാൻ അവനെന്നെ ധൃതി കൂട്ടി പരിചിതരെ കണ്ടിടാൻ അവനോടനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു. യാചനയും ഗോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. ഞാൻ ചെയ്യും നന്ദൻ പ്രിയരെ വത്സലരെ നോക്കിടുന്നേൻ പിഴയെന്നെ വിധി നിലയെ. എൻ പാപം ഞാനോർക്കും എന്നെ അവതേടും സംഭ്രമമിയലും നേനൻപുടയോൻ തൻ വരവിൽ കൃപ ചെയ്യുവാനർത്ഥിപ്പീൻ. ആ സോദരരെ മൃതിരചിതം മതകരമാം ഈ പാനീയം ഭാഗ്യം സുധരതിനാൽ താതനയും ജനനീ ജനകന്മാർ വത്സല സുധരയും ഓർത്തിടും നില്ലിതിനെ നിയമിച്ചോൻ വാഴ്വുടയോൻ മോറിയോറാകെ മേലയിനു ആധാറേൻ. ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസന്നേകുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം. ദൈവത്താൽ പ്രേഷിതനാം ദൂതൻ ഭീതി പ്രദനാം ശീക്രം പ്രേഷിപ്പിച്ചിടുമ്പോൾ ഏറ്റം ഘോരൻ. ദൂതൻ താണിട്ട് കിടുന്നു മൃതിയിൻ ശിക്ഷ താടിക്കുന്നു മരണാസ്ത്രത്താൽ ദൃഢഗാത്രത്തെ. സങ്കടഭാരം ചിത്തത്തെ കാമതനം ചെയ്തു മുൻപിൽ കാര്യം സർവവും ഒന്നായി വന്നിടുന്നു. മണ്ണാലാദാമിനെ നിർമ്മിച്ചോൻ താതൻ സുത്യൻ ക്രൂശിൻ പാടാൽ രക്ഷിച്ചോനാം പുത്രൻ വന്ദ്യൻ. മക്കളോടൊപ്പം
കല്ലറയിന്നു മൃതരെ ഏറ്റിട്ടു ധാനത്തിൽ തേജോമയമ വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ിൽ പൂച്ചടി പോലെ ബാറക്കുമോർ ശുഭകോല പോലെ ബ്രോവൽ റൂഹോ കാദീശോ. ശരണത്താലെ നിൻ കൃപയിൽ ജീവാസ്വരമതുണർത്തണമേ കബറീനുദ്യാനത്തിൻ സൗമൻ കാല സ്ഫുറിയേലായി ഉയരേകുന്നോൻ രാജയരത്തിൽ നിന്നെഴുന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നാനായി വീടാഞ്ഞാനെന്നും അവൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാനെന്നും കർത്താവു തന്നരുളിൻ്റെ മഹത്വം മുറിയോറാകെ മേലേനുവാദാറെ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ വസതിന്റെ വൃക്ഷപ്പിനെ അധിപുത്തനാക്കാൻ അനുലമാക്കണമേ കർത്താവേ. അബ്രാന്റെ സാക്കിന്റെ യാക്കോന്റെ മടിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും മരുന്നനും മരിച്ച അനുലമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാന്ന് വന്ന് ശരീരങ്ങൾ ആത്മാക്കൾ ശരീരത്തിന് ചുറമാറാണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം ഏകജാതനായ പുത്രന്റെ കൃപ പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും അമ്പരാനെ താൽക്കാലികമായി ലോകജീവിതത്തിൽ നിന്ന് തിരുസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്ന ദാസിൻ്റെ ആത്മാവിൻ്റെ മേലും ദാസിൻ്റെ വേർപാടിൽ മുഖ്യരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും നടക്കുവാനിരിക്കുന്ന സംസ്കാര ശുശ്രൂഷകളുടെ മേലും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ദൈവമേ ഞങ്ങളുടെ സകലം വാങ്ങിപ്പോയിരിക്കുന്നവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. മൗണ്ട് താബോർ ദേറായിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് ബാക്കിയുള്ള ശുശ്രൂഷകൾ നടത്തി ഈ പിതാവിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതുമാണ്. Thank you.
കണ്ണിലു കാ
പെടാത്തൊരു ഭാഗ്യം തന്നെ. ചെവീട് ഇന്നലക്കുന്നു ദൈവമുണ്ട്, അങ്ങ് പുത്രരുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, വിട്ടകന്നായി വേഗമായി തങ്ങു ചെന്നു ചേരും. യേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്ന് ഒട്ടു നാൻ കണ്ണു നീർപ്പേട്ടതെല്ലാം പെട്ടെന്നു നീടുമേ തിത്തമാ. ഓകാബലിക്കിൻ്റെ ശകന്റെ രാജമതിനുള്ളിവാസം ചെയ്യാ, രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിഷ പൂമങ്ങോട്ടുമില്ല.
അനുഗ്രഹത്തെ കാണിച്ചിരുന്ന പിള്ളേരുടെ അന്തരം എന്നോട് പറഞ്ഞു അതുപോലെ പൈസ മാറ്റി എല്ലാ പണം അതിനകത്ത് എഴുതിയിരുന്ന പേര് നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്വദേശാദ്രവും പ്രവേമ്പുകൾ ചെയ്യുന്ന നാളും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നത്യവും സദാ നേരം ഇടപെടാതെ കരയിച്ചുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിമായ കർത്താവിന് സ്തുതി. തന്നദാസൻ്റെ ശവസംസ്കാര ശ്രോഷം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും തന്നോർത്ത് മഹത്വപ്പെടുത്തണം. ബഹുലഹുഞ്ഞവുമോ സദായവന്മേ. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്ന നേകം നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധമാലാഹമാരോട് വരുവാനിരിക്കുന്നവനുമായ വിശ്വാസംബരാനെയും സംഖ്യാതീതമായ നിരഗണങ്ങളും പതിനായിരങ്ങളും തിരുവുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണ്ടു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു കയറുന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടിതാവ് നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ നന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളതിനെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സ്മഹാസും ഭാവത്തോടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശകളും പ്രാപിച്ചിരിക്കുന്ന സഹോദരനെ എൻ്റെ വലതുഭാഗം നിർത്തിക്കൊള്ളണവേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്ത് അവനിൽ ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായു കൊണ്ടുള്ള ആ വചനം ഞങ്ങളുടെ ഇതിൻ്റെ ദാസിൽ നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതരത്തിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും ഭാർഗമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ എന്ന് തുടർ ആവശ്യിക്കുന്ന
ഈ നിന്റെ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈകണ്ട സ്വർഗീയമായ ഉസ്ലേമിൽ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഈ ദാസനെ നീ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മോ പ്രസന്നതയ്ക്കും ഈ ദാസനെ അറിയനാക്കണമേ. മോറൻ ബാലവൽമീരജമം പോകാമുടയോ നിന്നെ ആരായും കണ്ണീർ കവളിലൊഴുക്കി കൊണ്ടാൽമാതൂന്നു ശാന്തിയോടുത്ഥാനത്തോളം തനുവേ നിവസിക്ക ഹാലേ ലുയ്യ ഓ ഹാലേ ലുയ്യ. ഞാൻ വൈദേശികനെന്നേവൻ സ്വന്നേടുന്ന ആൽമം ആൾ വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപാന്ധരമില്ല പ്രേഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹനനശ്വര മന്ദിരമേ വാഴുക ശുഭമേ. ഹാലേലൂയ ഓ ഹാലേലൂയ. ജഗതി മോഷകനെ വരി നീയെന്നെ പോറ്റി ഞാനരിയരുതേ നിന്ദനുരുതിരങ്ങൾ എന്തനുവി മാമോദി സാഹിത്താൽ മുങ്ങ ത്വരുനാവുക നാദാമിൻ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ. ഹാലേലൂയ ഓ ഹാലേലൂയ. അൻവോലം വാദാമുൾ വോലം വൽമീനാമീന ഹാലേലൂയ. വേർപാടിൻ വേളയിലാത്മം മയ്യോടുര ചെയ്യോ നിന്നുപകാരമെനിക്കേകോ ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായോനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നേനെന്റെ. ഹാലേലൂയ. ചെയ്തികളറിയിപ്പാൻ ദാസന്നേ പുണ്യ നിന്മോദയ നാടല്യ നൃത്തണമേ വരമായവനെ. രക്ഷിപ്പാൻ വന്നോൻ മസിഹ നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീബായാണൻ ദിവാണ ഞാൻ നിങ്ങൾ പോ നീങ്ങോ വേർപാടേ ദൈവത്തെ ഓർ തന്നെ നിങ്ങൾ. വത്സരരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പി
ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു. നിദ്രയിലായോരാത്മത്തെ നിങ്ങൾ നിർത്തണമേ വലമായവരെ. ആർദ്രതയാൽ നാദാദേവദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നൽ നിർത്തണമേ വലമായവനെ. താൽക്കാലികമായ ജീവിതത്തിന് ഇപ്പോൾ പുറപ്പെട്ട് ഈ വർഷലോകത്ത് യാത്രയാക്കുന്ന ആത്മാവ് പുനരുദ്ധാര ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്നെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വച്ച് മുഖപ്രസന്നതയോടെ നിന്നെ എതിരേൽക്കുവാൻ സംഗതിയാക്കണമേ. എന്നാൽമെടുക്കാൻ അവരൊത്തു ഹാലേലുയ്യ കരുണാപൂർണ വിധിയൽ കരുതേ നിന്നടിയ തിരുമുൻപിൽ ജയമാർന്നോന വിധിയല്ലേ നീയവരെ ണം നിന്നെ ഞങ്ങൾ നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിൽ ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരായി തരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കപടക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്ന സന്തോഷവും മനോവേദനയിരിക്കുന്ന ധൈര്യമായ കർത്താവിൻ്റെ സ്തുതിയും തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന നേരത്തിലും ശകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മുകൾ കുഞ്ഞവമോ സഹായമേ. ആദ്യന്തമില്ലാത്തരായ തേജസ് മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിനെ സൃഷ്ടാവുന്ന ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിൻ്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിൻ്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിൻ്റെ മാർഗങ്ങളും ദുർഗ്രഹങ്ങളുമാക്കുന്നു. മരണത്തെ മായിച്ച് കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശ എന്ന നിൻ്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നിയോഗിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കളിലും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താധികർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതം മാറുന്ന പരദേശവാസത്തിന് ഏർപ്പെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവൻ ഘോഷിപ്പിക്കുന്നവരായ സമാധാനമലാക്കന്മാർ മൂലം ഇവൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവെ, ദുഷ്ടാത്മാങ്ങളുടെ പിടിയിൽ നിന്നും ഈ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് തന്നെ ഉയർത്തണമേ. തിരുനാമഭക്തനും തിരുഷ്ണം ആചരിക്കുന്നവരുമാരെ തുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഇവനെ ലഭിക്കണമേ. നിൻ്റെ മനുഷ്യപ്രീതിയാൽ ഇവൻ്റെ പാപങ്ങൾ പൂർണ്ണമായി ഭരിക്കണമേ. നീ ഇവൻ്റെ തെറ്റുകൾ നിൻ്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവൻ്റെ യാത്രയ്ക്ക് നിൻ്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ നീട്ടിക്കൊടുത്ത്
രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ ശക്തിയാലുവിനെ സഹായിക്കണമേ. ഷാജികളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് എൻ്റെ പ്രമാണ ലംഘനങ്ങളെ പോലെ അവനെ വിധിക്കരുതേ. തിരുസഞ്ചയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവ്, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിൻ്റെ മഹാകരുണയെയും ഞങ്ങളിലും ഇവനിൽ തോർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിൻ്റെ ഏകജാതിൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിൻ്റെ കൃപയും കരുണയും ഇവൻ്റെ മേൽ ഉദിക്കണമേ. ഇവൻ വിശ്വസിച്ച ജയമുള്ള സ്ലീബ, ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ തൂണായി ഭവിക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കൊണ്ണം നിൻ്റെ കരുണ ഇവനിൽ ഉണ്ടാകണമേ. കർത്താവേ, തിരുനാമഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഈ നിൻ്റെ ദാസനെ കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായിയും ആയിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതാണ് നിൻ്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന് മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനിടയാക്കണമേ. കർത്താവേ, നിൻ്റെ ആരാധന ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വിടുപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന് ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കാനിടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർ മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിൻ്റെ മനുഷ്യരുള്ള പ്രത്യാശയിൽ മുൻപോട്ട് നിൻ്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങൾ എല്ലാവരെയും വഹിച്ചിരിക്കുന്ന കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജയില്ലാത്ത പ്രശ്നമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവ്, മുൻപോട്ട് നിർവാഹിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ അവസരമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിൻ്റെ രാജ്യത്തിൽ വന്ധ്യവും ഗ്രഹണാതീതവുമായ നാമത്തെയും നിൻ്റെ ഏകജാതനെ വിശ്രമമായ സ്തുതി പൊരുത്തുവാൻ യോഗ്യരായി തീരണമേ. വശോപകുൽസുബാലോൽമയും ദൈവത്തിൽ നേടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ലാസറിനെ കബറീനാവാരം ചെയ്ത ശ്രേഷ്ഠ വിജ്ഞാന ധ്വനിയുദ്ധാന മഹാദിവസേ മൃതരെ ഏറ്റി ചേർക്കും യോശാഫാതന്നെ സാനുസ്ഥാനത്തിൽ ഹരജനിരിക്കും ക്രോണോസിൽ സത്യവിധിക്കായി തലമുറകൾ വന്ന് തീടും നാദ സർവേഷ എന്നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദലായ മേലെ പാറയ്ക്കുമോൻ കാരുണ്യവാനായ ദൈവമേ നിന്നുള്ളവയും പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധവും ഞങ്ങളണക്കി നിൻ്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ആത്മാവിന് വേണ്ടി ചെയ്യുന്നു. വിശ്വാസികട്ട് കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളെ അദൃശ്യമായ ശത്രുഘട അദൃശ്യഘടങ്ങളിൽ നിന്നും ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിൻ്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാനിടയാകണമേ. ഓശോ കുരിശു ബാലവർമ്മേ. ചോർഗോ വസ്ത്രം നൽകേടും അവനെ രാജ്യത്തിൽ വരും അവനാകും വന്നേ കൈകൊണ്ടേടുവേ കൽപ്പന കാപ്പോകാൻ മുമ്പേ പാതൻ ീരിൽ നിന്നും വാശിഹാതൻ രൂഷ്മയോടെ മൃതരെ വഴി നിങ്ങളിലുണ്ടാശീപ്പമൃതി ലോകത്തിൽ ധീരതയും പ്രത്യാശയതും പ്രാപിപ്പീൻ.
ഉയരോടിരുന്നേൽക്കും നിങ്ങൾക്കിടെ ഏതും തിടീടാതെ കല്ലറ മൃതരെയോർത്തിട്ടനൽ നിങ്ങൾ കരുത ആശിച്ചേടുവാനിൽ കാഹളനാദപ്പതരെല്ലാരും എഴുന്നേൽക്കും ിത്യ പ്രാപേറ്റേടും തനുപെഴുന്നേൽക്കും കേടില്ല ദുദ്ധനത്തിൽ വാഴ്ന്നാള് മൻമോലം വാതാമുൾമോലം വർഷിക്കട്ടെ താത നയച്ചിട്ടാ ബാബേൽ ചൂളയിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപാനി നീരാമൃതിലോ ഗത്താകുലമേറും ഭവനങ്ങളിൽ മരുവുന്നോരിൽ നിന്നവയത്തിൽ നീദ്രീധരാം ദാസൻ മാർദൻ പീഡ പോക്കി അവകാശം നൽകിയിടേണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ മൃതനാം ദാസൻ ഉദ്ധാനം നൽകട്ടെ ഏതു മൃതയൻ ദിവസം വേദനയൻ ദിവസം പരിദേവന ദിവസം കടു ദിവസം നാദ നൽകണമാശ്വാസം ഏവരും ഒരു ജോലി മൃതിന്നു കരണമെന്നാൽ യൗവനം മൃതി കൈപ്പാൽ കഠിനതരം നാദ സകലമർത്തിടുമാതി മുന്നതിഹന്നെ സത്വരമെത്തുകയാ ലിവനുധാനത്തിൽ നൽകണമാശ്വാസ സഹജൻ രക്ഷിക്കാ സ്നേഹിതൻ ഉദഗീടാ ഏവം നിബിവചനം ക്രിയാൻ നിറവേറി തുണനാഥ ചെയ്യുക ഹൃദരാമുറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലി കരയാനും ബാധ്യതയും ദേവനു നാവുകളിൽ നെല്ലാം സ്തോത്രം കർത്താവേ നിന്നാത്മരും സ്വർഗം നേടേടും സ്തോത്രം പാടേടും ആമൃതി പാനീയതു കൈ പേറും പാനം ചെയ്യുവാനാദാമിൻ ആത്മചരുമായി കൈമാറി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കോരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാർഖുമോർ നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ നിങ്ങൾ പാപം ചെയ്യരുത് ചില ആളുകളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു നിങ്ങളെ ലജ്ജിപ്പിപ്പാനായിട്ടാകുന്നു ഞാൻ പറയുന്നത് നിങ്ങളിൽ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം ഭോഷാ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിൻ്റെയോ വെറും മണി മാത്രം എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യൻ്റെ ശരീരമൊന്ന് മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന് പക്ഷികളുടെ ശരീരം വേറൊന്ന് മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന് ഭൗമികരുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്
नक्षत्र तेजस् वेरय नक्षत्र तमिल तेजस् व्यत अप्रक मरीवरुन नश्वरत विदू नश्वर अनश्वर उद्धान हीन विदू महत्वतो उद्धान बलहनो विदू बलिष्ठतो उद्धान भौतिक शरीर विदू आत्मी शरीर उद्धान भौतिक शरीरमें आत्मी शरीरवें आद्य मनुष्यन आदाम जीवन तीर्नपूकता जीविक आत्मा എന്നാലാദ്യം ആത്മീകനല്ല ഭൗതികനാണ് ഉണ്ടായത് ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികരും സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയനും ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും എന്നാൽ എൻ്റെ സഹോദരന്മാരെ ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല നശ്വരമായ ധനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു ഇതാ ഞാൻ ഒരു വലിയ രഹസ്യം നിങ്ങളോട് പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമേക്ക് എത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവരക്ഷയമായ പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്തെന്നാൽ നശ്വരമായ ധനശ്വരതയും മർത്യമായ അമർത്യം ധരിക്കുവാൻ പോകുന്നു ആഹായ് ബർഖുമോർ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രീതേ ബേഡ് നമേ അടിയാനിൽ കൃപയാ ലിവനേ രക്ഷിക യവൻഗലിയോൻ കാതിശുദ്ധമോറാനെ സുമിസിയോ കോറോ സുസോമയോ നിസോമനിയുഹാനോ ശ്രീയോ മകർസോനോദ് മാർസായ ഫുർഖോനോൽമോ യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവരുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവനെ കാണിച്ചു കൊടുക്കുന്നു പിതാവ് മരിച്ചവനെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു അത ഇപ്പോൾ തന്നെയുമാകുന്നു എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട് ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു ശവക്കലറി ചെയ്യുന്ന എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും
തിന്മ ചെയ്തു ദണ്ഡവിധിക്ക് വേണ്ടി പിന്നീട് ദാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അതിർത്തപ്പെടേണ്ട. പാറയ്ക്കുമോർ ശൈനോലകുൾ പാറയ്ക്കുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ അയോഗ്യമാനെന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനത ഏറ്റു ചൊല്ലണം. സോൻ ബാർക്കുമോർ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവവുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനം ജീവനുമാകുന്നു. ഇതിൽ വിശ്വസിക്കുന്ന അവൻ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധി ഉൾപ്പെടാതെ മരണത്തിന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മിശിഹാരം വരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്താൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകർസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിരിക്കുന്നതിൽ നിന്ന് ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗീയ ഊർജ്ജം എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോടൊരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ്രൂഹായെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ഏറ്റു ചൊല്ലണം. യാത്രയാകലേയമാർത്താവേ, തിരുസന്നിധിയിലുള്ള സ്വർഗീയ സേനകളുടെ സഹായവനായി ചൂടക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെ ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ അറിവായിരിക്കും സ്തുതിപാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് ഉള്ളാനത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഒരുപാടെയും നാമത്തിൽ നിത്യവിന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. കർത്താവ് വരും, മകരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകല വരെ തീർക്കും. നേം പ്രിയരെ പിരിയുന്നു, സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പി. ഒരു നിമിഷം കൊണ്ടുടെ ഓനെ മുതലെ ജീവിപ്പിക്കും. നിൻവരവതി കൂടാം എന്നേക്കും ശ്ലോമോ നൽകിടുവേൻ. ഓർക്കും പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ
മരണം ആയും സൃഷ്ടാവിൻ ധ്വനിയാൽ മൃതലെഴുന്നേൽക്കും സുതിഗീതം പാടും. നമ്മുടെ രക്ഷയെഴുന്നള്ളിയനാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂന. ആവസാന നീങ്ങിയ നിന്നുക ആനന്ദത്തിൻ തുറമുഖമാർന്നല്ലോ. കൃപ ചെയ്യണമേ നിൻ കൃപയാരെന്നിൽ ഞാൻ കാണണമേ നിൻ കൃപ നിൻ വരവിൽ. രക്ഷയ്ക്ക് വേണ്ടി വന്നവനെയോടെ പുനരുദ്ധാനത്തിനുമായി ഒരുവാനിരിക്കുന്നതിനുമായി കർത്താവേ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. നിനക്ക് സ്തുതിയുടെ കർത്താവേ നിനക്ക് സ്തുതിയുടെ സ്വർണമേ എന്നേക്കും നിനക്ക് സ്തുതി പാർക്കുമോ. അച്ഛനെ സ്വർഗീയമാലാകുമാരും പ്രധാനമാലാകുമാരും സ്തുതിക്കുന്ന പോലെ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമൊക്കെ കൊന്നല സ്വർണം ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും വിശിഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവെ നിന്നെയും യേശുശിയായ പുത്രനാക്കി ദൈവമാർത്താവെ വിശുദ്ധവായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതി വരുമ്പോ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചതിനുമായ ദൈവത്തിന്റെ കുഞ്ഞാളായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ നിന്റെ ജവിയായി ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തു ഭാഗത്തും മഹത്വപ്പെട്ടിരിക്കുന്നതിനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണം. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു വിശുദ്ധരൂഹായവരോട് യേശുശിയായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തുമുള്ളവനുമാകുന്നു. ഞങ്ങൾ ജീവനോട് പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെടുവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. യോഗ്യമാകുന്നു നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലയുടെ മോഹങ്ങളുടെ നേരെ അടയ്ക്കരുത് കർത്താവേ. ഞങ്ങൾ ഭാവികളാകുന്നു ുംരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യശതി മഹത്വം എന്നേക്കുന്നതിന് കുളതാവുന്നു. നമ്മുടെ കർത്താവ് ഇതിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുകളാവുന്നു. എന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുവാനാവുന്നു. ശുദ്ധമുള്ളവർത്തോറേമ്പ്രാൻ്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിലും ദൈവേക്ഷിക്കണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും ശ്രേഷ്ഠതാവായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജീവനും മനുഷ്യരായ നമുക്കൊന്ന് രക്ഷിക്കാൻ വേണ്ടി തിരട്ട പ്രകാര സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശ്വരൂഹായിൽ നിന്നും ദൈവമാതാവായ വിശ്വനിയാമിൽ നിന്നും ശരീരയായ മനുഷ്യനായി പുതുദിവസമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്ന നേരെ സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വയസ്സ് ഭാഗത്തായിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ അതിന് വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായി യേശുശിയായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും
നിബിയന്മാരും പ്രിയന്മാരും മാതരം സംസാരിച്ചവനുമായിരും കാതോലും ദൈവമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമാകുന്ന ഏറ്റവും ഞാൻ മരിച്ചുപോയവരുടെ വിയർപ്പിനും ദേവദേവനുമായ നമുക്ക് പാക്കുന്നു. ആമേം. ബാർക്മോസവും കാലസുറയിലായുസോ കുറയിലായുസോ കുറയിലായുസോ. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് കൃപയുണ്ടായും കൂടുതൽ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് ഉത്തരമാളി ചെയ്തും കൂടുതൽ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേനെ കുസുതി. ഞങ്ങളുടെ ഭർത്താവേനെ കുസുതി. എന്നേക്കും ഞങ്ങളുടെ സ്വർണ്ണമേനെ കുസുതി. ബാർക്കുമോ. ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ കുമ്മനാടും ദേവാലയത്തിലും വെച്ച് ഈ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ച വന്ദനായ ലുജി അച്ഛൻ, വന്ദനായ കോർസു ഗോപാശൻ, വന്ദരാറമ്പാശന്മാർ, സഹപ്രവർത്തകരായ വൈദികർ, സമ്മാശൻ, എല്ലാ സിസ്റ്റേഴ്സ്, എല്ലാ ബന്ധുപത്രാദികൾക്കും നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഇതിൻ്റെയൊക്കെയും ചുമതല വഹിക്കുന്ന മിസ്റ്റർ ജെയിംസിനെ ക്ഷണിക്കുന്നു. ജെയിംസ് എല്ലാവർക്കും നന്ദി പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാറിനെ പറ്റി എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. സാറിൻ്റെ മോളെ കല്യാണം കഴിച്ചേക്കുന്ന എൻ്റെ ചേട്ടനായിരുന്നു. ചേട്ടൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ചേട്ടനാണ് വാസം പറഞ്ഞാലിതിന് പറയേണ്ടത്. ശനിയാണെങ്കിൽ വന്ന് എങ്ങനായാലും വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വന്നാൽ കാണാനൊക്കോ. പല കാര്യങ്ങൾ സംസാരിച്ചു. ഒരു മുഖം ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വലിയ പ്രയാസമാണ്. വന്നാൽ തന്നെ ദൂരെ നിന്ന് കാണാൻ, അല്ലെങ്കിൽ ഒത്തിരി ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി പരിധികളുണ്ട്, അതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ആട്ടെ എന്ന് പറഞ്ഞ ശേഷമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ഞാൻ ഈ കാര്യം വന്ന് പീർസമ്പാച്ചനോട് പറഞ്ഞപ്പോൾ അച്ഛന് അവർ ഇവിടുത്തെ ജീവിത രീതി അച്ഛനെ കൂടെ കണ്ടത് അവർ സാറും ഇവർ ബന്ധമെന്ന് പറയുന്നത് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കത്തില്ല, എന്നാലും നല്ലൊരു ഉടമയായിരുന്നു. ഒരു ജീവിത രീതി തന്നെ അങ്ങനെ ആയിരുന്നു. പക്ഷേ വഴിയാതൊക്കെ വന്നു, അവിടെയായിരുന്നു പ്രത്യാശയോടെ ജീവിച്ച്. പ്രയാസങ്ങളൊക്കെ വന്ന സമയത്തും അതിനെയൊക്കെ അതിജീവിപ്പല്ല ഒരു പരിവവും പറഞ്ഞതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഏത് പ്രയാസം വരുമ്പോഴും നമ്മൾ ദൈവത്തോടാണ് പറയുന്നത്. പ്രത്യേകിച്ച് സൈനിക്ക് മക്കൾക്കും വാസം പറഞ്ഞ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. എങ്ങനെ ഞാൻ പറഞ്ഞു അവിടുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറയുക, ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ വെച്ച് കാണാം. ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. നമുക്കൊരു വാസസ്ഥലമുണ്ട് നമ്മെ ചേർക്കുവാൻ. യേശു വേഗം വരുന്നു. ധന്യമായ ഈ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജീവിതത്തിനപ്പുറത്തൊരു നിത്യജീവൻ്റെ അനുഭവമുണ്ട്, അതാണ് സുപ്രധാനം. നാം അതിന് അതേ പ്രാപിക്കണം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. നിശ്ചയമുള്ള ഒന്ന് രണ്ട് ഈ ലോകത്തിലൊന്ന് മരണം, രണ്ട് കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ്, രണ്ടിനെയും ഒരു സമയം നിശ്ചയമില്ല. നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. നമ്മുടെ കർത്താവ് വരാറായി, നമ്മെ ചേർപ്പാനായി. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാണ്. മരണം നിത്യജീവിതത്തിലേക്ക് വാതിലാവുന്നു. ഈ കഷ്ടതയും രോഗവും ദുഃഖവും ഉള്ള ലോകത്തിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത ഭാഗ്യകരമായ അനുഭവം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിച്ചിരിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭം. ദൈവമക്കളുടെ മരണം ലാഭകരമാണ്, ലാഭത്തില്ല. നമ്മൾ വിട്ടുപോയവരും നമുക്ക് ഒരു നാൾ ഒരുമിച്ച് കാണുന്നൊരു സുദിനമുണ്ട്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും.
ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഒന്നിച്ച് അവനോട് കൂടെ മേഘങ്ങളിലെടുക്കപ്പെടും. ആ വലിയ പ്രത്യാശയോട് ഈ ഭൗതിക ശരീരത്തോട് ഞങ്ങളെ കുടുംബം കർത്താവ് ആയിട്ട് രൂപയിലേക്ക് അടുത്ത് വരും. പ്രത്യേകിച്ച് അച്ഛന്മാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞ സമയം മുതൽ ഇടയ്ക്ക് എന്നെ വിളിച്ചു പോയി ചെങ്ങത്തുവിലും ആവശ്യമുണ്ടോ ഓരോ കാര്യങ്ങളും ഈ ഇടവക ഈ കുടുംബത്തോട് കാണിച്ച് ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിന് പ്രത്യേകിച്ച് വൈദികരെ സാറിൻ്റെ കൂടെ പഠിപ്പിച്ചവരുണ്ട്, എനിക്ക് ആരെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഒന്ന് രണ്ട് സാറിൻ്റെ കൂടെ പഠിച്ച പോയി കണ്ടപ്പോഴൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ സാറും ഞങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അത് ഒത്തിരി നേരം ഞങ്ങൾ സംസാരിച്ച കാര്യം. പക്ഷേ ഒന്ന് ഒരിക്കലും മരിക്കും നമ്മളറിയത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കി അതിൽ നിന്ന് പ്രത്യാശയോടെ നമുക്ക് ജീവിപ്പാൻ നമ്മളെ ഒരുക്കണം. ഈ വന്നുകൂടപ്പെട്ട് പ്രത്യേകിച്ച് അമ്പാച്ചൻ എല്ലാ കാര്യത്തിനും നിന്ന് സഹായത്തിനും ഞങ്ങളോട് കാണിച്ച ആ നരവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സെമിത്തേരിയിലേക്ക് സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. മധ്യശരീരം വഹിക്കുവാൻ തക്കോണം ഒരു ആറ് പേരെ മുൻപോട്ട് കടന്നു വരണം. നേരെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് വന്നതിന് ശേഷം വടക്ക് വശത്തേക്ക് മാറി പള്ളിയുടെ പടക്കെ വരാന്ത വഴി നേരെ കിഴക്ക് വശത്ത് വന്നിട്ട് പൊതുക്കല്ലറയിലേക്ക് പോകുന്ന വഴിയെ വന്ന് അവിടെ ക്രമീകരിച്ചിരിക്കുന്ന കുടുംബക്കല്ലറയിലാണ് സംസ്കരിക്കുന്നത്. അടുത്ത ബന്ധുക്കൾ മാത്രം അവിടേക്ക് വന്നാൽ മതിയാകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. Yeah.
കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിനായി വന്ന ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ നിന്നുപ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിന്നുപ്രാപിച്ചിരിക്കുന്ന മശിയാട് ഭൃത്യനെ ദൈവം തൻ്റെ നിർമ്മലമായ തൃക്കൈകൾ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവൻ്റെ കരുണയോടെ പ്രാർത്ഥിക്കാം. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതികരണം പ്രാപിപ്പിക്കുകയും വ്രതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനം ശാന്തിയും നൽകുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം ഒന്ന് അനുഭവിച്ചു കൊള്ളുകയെന്ന് അരുളി ചെയ്യുന്ന ആ സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരെയും തൻ്റെയും ശരണത്തിൽ ഇത് പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസൻ്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവനെ തൻ്റെ വലത്ത് ഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സർവപരിശുദ്ധന്മാരുടെയും പരിശുദ്ധാസ്തേപ്പാനോ സഹദായുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ നിന്ന് എതിർപ്രാപിച്ചിരിക്കുന്ന തൻ്റെ ദാസനും ആരാധകനുമായവനെയും കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ സംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ചവരായ നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായുള്ളവേ, ബലഹീനതയുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും കൈക്കൊള്ളപ്പെട്ടതുമായ ആക്കി തീർക്കണമേ. ആ ബോധകൃതി പിതാവായ ദൈവമേ, അവിടുത്തെ സ്നേഹവും ദേവജാതനാം പുത്രന്റെ കൃപയും ആശ്വസിച്ചിരിക്കുന്ന പരിസ്ഥിതി സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക ഞങ്ങളിൽ നിന്ന് ദൈവസ്ഥാനത്തേക്ക് വാങ്ങിപ്പോയ കർത്തദാസനോടുകൂടെയും ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നന്ദി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കുടുംബത്തിൻ്റെ നാമത്തിലുള്ളതായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഇവിടെ ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അത് പായ്ക്കറ്റായിട്ട് കൊണ്ടുപോകാവുന്ന നിലയിലാണ്, പായ്ക്കറ്റായിട്ട് കൊണ്ടുപോകാൻ നിലയിലാണ്. വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്ന ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അതിന് സഹകരിക്കണമെന്ന കാര്യം അറിയിക്കുന്നു. ചുമതലപ്പെട്ട താരം വന്ന് രജിസ്റ്ററിലൊക്കെ പേര് എഴുതിക്കണമേ എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. കുണ്ടലയ്ക്കായൊരുവോ ചെവിടെ പുത്രരുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാരമാകുന്ന എൻ ഭവനം വിട്ടകന്നാലേ ഏറെ ഭാഗ്യം കാത്തോഷവിമായി ടങ്ങു ചെന്നു ചേരും തൻ്റെ പൺ
പൂമങ്ങോ ടു വിളാ